പത്ത് വർഷങ്ങൾക്ക് ശേഷം പിന്നെ തിരിച്ച് ഗോവയിലേക്ക് വരുന്നത്? പിന്നെ തിരിച്ച് ഗോവയിലോട്ട് വരുമ്പോൾ പിന്നെ നമുക്ക് മാനസികമായിട്ട് അമ്മയെ കണ്ട് എല്ലാം വന്നതിന് ശേഷം ചേഞ്ചിങ് വന്നത്. തീർച്ചയായും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകണം എന്നുള്ളൊരു ചിന്താഗതി. പിന്നെ എന്താ പറയുന്നത്, അന്ന് ഈ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ചെലവ് ചെയ്തുകൊണ്ടിരുന്ന പോലുള്ള ആ ചെലവുകളൊക്കെ ചുരുക്കി. മനസ്സിലായി. കാരണം ഒരു ബാച്ചലർ ലൈഫ് എന്നൊരു മാറ്റം മാറ്റം ഒരു ചേഞ്ചിങ് വന്ന്. പിന്നെ ജീവിതത്തിന് മുന്നോട്ട് പിന്നോട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകും. കല്യാണം എപ്പോഴായിരുന്നു? കല്യാണം ഒരു 20 വർഷമായി, 19 വർഷം കഴിഞ്ഞു. നാട്ടിൽ ചേർ എൻ്റെ അമ്മാവൻ്റെ മകളാണ്. അമ്മ എൻ്റെ അമ്മ തന്നെ പറഞ്ഞു എന്നെപോലെ ലവ് മാരേജ് ആയിരുന്നു. അല്ല അല്ല, അത് സുപ്രഭാതി ഇതുപോലെ ഇവിടുന്ന് നാട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു ഒരു വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. അമ്മ പറയാണ്. ഞാൻ ചോദിച്ചു ആരാ കുട്ടീന്ന് ചോദിച്ചോ, പറഞ്ഞു ഇന്ന ആളാന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അമ്മാവൻ്റെ ഞങ്ങൾ ഒന്നിച്ചൊരു സ്കൂളിൽ ഒരു ക്ലാസ്സിലല്ലെങ്കിൽ ഒരു സ്കൂളിൽ പഠിച്ചു ചെറുപ്പത്തിൽ, തൊട്ടടുത്താണ്, ഒരു റോഡിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ പുള്ളിക്കാരി ആണെന്നറിഞ്ഞപ്പോൾ എനിക്കും വളരെയധികം സന്തോഷമായി. ചെന്നു കണ്ട് ഒരു കുഴപ്പമില്ലാതെ കല്യാണം. രണ്ട് കുട്ടികൾ, വിഷ്ണു അയാള് പ്രസന്നകുമാരി. അപ്പോൾ നേരെ കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഞങ്ങളൊരു ഒരു മാസം പോലും നിന്നില്ല. അപ്പോൾ ഗോവയിലേക്കാണ് ചന്ദ്രേട്ടൻ വന്നില്ലായിരുന്നു എങ്കിൽ പ്രസന്നകുമാരി വിവാഹം കഴിക്കാൻ പറ്റുമായിരുന്നു? അത് പറയാൻ ഒക്കത്തില്ല. അതൊക്കെ അന്നേരത്തെ ആ ദൈവം വിളിച്ചിരിക്കുന്നല്ലേ നമുക്ക്. പിന്നെ സ്വന്തമായിട്ട് ഈ PWD കോൺട്രാക്ടിലേക്ക് പോകുന്നത് എപ്പോഴായിരുന്നു? PWD കോൺട്രാക്ടിന് പോകുന്നതിന് മുമ്പ് ഞാൻ ചെറിയ ചെറിയ വർക്കുകളൊക്കെ എടുത്ത് ചെയ്യുമായിരുന്നു. ഗവൺമെന്റ് അല്ല, സബ് ആയിട്ട് ചെയ്യുമായിരുന്നു. കോൺട്രാക്ടറായിട്ട് സബ് ആയിട്ട് ചെയ്തു. അതിനുശേഷം പിന്നെ പ്രൈവറ്റ് ലെവലിൽ ഒരുപാട് വർക്കുകൾ ചെയ്തു. അത് കല്യാണ ശേഷമാണോ? കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷവും ചെറിയ ചെറിയ വർക്കുകൾ. പിന്നെ കല്യാണം കഴിച്ചതിന് ശേഷവും ഒരുപാട് മാറ്റങ്ങളുണ്ടായി ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായി. ദിശാബോധം ഉണ്ടായി. നമുക്ക് എന്തെങ്കിലുമൊക്കെ ബാക്കി വെക്കണം. അത് പുള്ളിക്കാരുടെ ആ ഒരു ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ടേണിംഗ് പോയിന്റ് വരുന്നത് വിവാഹത്തിന് ശേഷമാണ്. കാരണം അതുവരെ അലസമായ ജീവിതമായിരുന്നു അല്ലെ? കുറച്ച് നാളൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. കാരണം നമ്മള് ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരു ചിട്ടയോടുകൂടി ഒരു ജീവിതം വരുന്നത് വിവാഹത്തിന് ശേഷമായിരുന്നു. അപ്പൊ അങ്ങനെ ഈ കോൺട്രാക്ട് പണിയൊക്കെ ചെറുതായിട്ട് ചെയ്യുകയും പിന്നെ എന്നും പറഞ്ഞു. ഇപ്പോഴും അങ്ങനെ വലിയ അതല്ല, അത് ഞാൻ പറഞ്ഞു വന്നു. എന്താണെന്ന് വെച്ചാല് കോൺട്രാക്ട് ചെറിയ ചെറിയ കോൺട്രാക്ട് വർക്കുകൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് മെയിനായിട്ട് ഈ PWD ആണോ? PWD എന്ന് പറഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് കുറച്ചേ PWD ചെയ്യുന്നുള്ളു. ചെറിയ കൊച്ചു വർക്കുകളെ ഞാൻ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ വലിയ വർക്കിലൊന്നും. എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടുതലും മലയാളികൾ എന്ന് പറഞ്ഞാൽ പ്ലംബിംഗ് വർക്കിലുണ്ട്, പിന്നെ പെയിൻറ്റിങ്ങിലും കുറച്ച് മലയാളികളുണ്ട്, പിന്നെ ബാക്കി കൂടുതലും ഒഡീസക്കാരാണ്. ഇപ്പോഴും ഇപ്പം മലയാളികൾ എന്ന് പറഞ്ഞാൽ ഓൺലി പ്ലംബിങ്ങിൻ്റെ വർക്ക് മാത്രമേ അവർ മാത്രമേ എൻ്റെ കൂടെ ഉള്ളൂ, ബാക്കിയെല്ലാം ഒഡീസക്കാരാണ്. കോൺട്രാക്ടർമാരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല, അതറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. കാരണം ഈ ക്യാഷ് പെൻഡിങ് വരാറുണ്ട്. ക്യാഷ് പെൻഡിങ് എന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മലയാളികളിൽ നിന്നുള്ള പെൻഡിങ് വന്നിട്ടുള്ളൂ. സബ്കോൺട്രാക്ടറായിട്ട് ചെയ്യുമ്പോൾ മലയാളികളെന്നുള്ള പെൻഡിങ് വന്നിട്ടുള്ളൂ. ഇവിടുത്തെ ആൾക്കാരുമായിട്ട് ഒരു പെൻഡിങ്ങും വന്നിട്ടില്ല. പിന്നെ ഡിപ്പാർട്ട്മെന്റിൽ പോയാലും പെൻഡിങ് വന്നിട്ടില്ല. പെൻഡിങ് വരുമ്പോൾ നമ്മൾ ഏറ്റെടുത്ത വർക്കും ആ ഓരോ കാര്യങ്ങളും വളരെ, ഞാൻ പറഞ്ഞില്ലേ ആദ്യം വന്ന സമയങ്ങളിൽ നമ്മുടെ മലയാളിയുടെ വർക്കാണെന്ന് വെച്ചാൽ അന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. നമ്മുടെ മലയാളി നമ്മളെ കൂടുതലും ഇതാക്കിയൊക്കെ നമ്മുടെ മലയാളികൾ തന്നെയായിരുന്നു ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്. ഇവിടുത്തുകാർ ഒരു ബുദ്ധിമുട്ടും തന്നിട്ടില്ല. വളരെ സുന്ദരമാണ്, സുന്ദരമായ സ്ഥലമാണ്, നല്ല ആൾക്കാരാണ്, സഹകരിക്കാൻ കൊള്ളുന്ന ഏറ്റവും നല്ല ആൾക്കാരാണ്. ഇന്നിപ്പോ സത്യം പറയാം നാട്ടിലോട്ട് വേണമെങ്കിൽ പേടിയാ. കാണാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ റോഡിന്റെ നില, പിന്നെ ചെന്നൈ എന്നാ അവിടുത്തെ ബന്ദ്, എന്നാ അവിടെ ഏത് ഏത് ഡിസ്ട്രിക്റ്റിലാ എന്തുവാ ഹർത്താൽ? ഇവിടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഹർത്താലും കാര്യങ്ങളും ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം വരും. അല്ല ഇവിടെ ഒരു കുഴപ്പം, ഇവിടെ ശാന്തമാണ്. രാത്രി 12 മണിക്ക് നമുക്ക് ഫുൾ ഡേ നൈറ്റ് നമുക്ക് ഫ്രീ ആയിട്ട്. ഞാൻ ചിലപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് താജിൻ്റെ വർക്കാണ്. ഞാൻ വരുന്നത് ചിലപ്പോൾ രാത്രി വെളുപ്പിനെയൊക്കെ ഞാൻ വരുന്നത്. ചിലപ്പോൾ ഞാൻ എനിക്ക് നൈറ്റിൽ പോകുന്നത് ഞാൻ ഇവിടുന്ന് 12 മണിക്ക് ശേഷമാണ് പോകുന്നത്. ഒരു പ്രശ്നവുമില്ല, അത്രയും തീർച്ചയായും. ഇപ്പം ഞങ്ങളെന്ന് പറയാം ഞങ്ങൾ ഇവിടുത്തെ ഒരു അംഗമായിട്ടാണ്. ഗോവയിലെ ഒരു ഇപ്പം തന്നെ മനസ്സിലായില്ല 34-35 വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഗോവയുടെ ഒരാളായി മാറി ഞങ്ങൾ. ഗോവയുടെ ഏറ്റവും വലിയ കൊങ്ങണി ഭാഷ, കൊങ്ങണി ഭാഷ. ഞങ്ങൾക്ക് ഇപ്പം എൻ്റെ വൈഫിന് തന്നെ കൊങ്ങണി അറിയാവുള്ളു ക്ലിയർ ആയിട്ട്. ഹിന്ദി ഇല്ല, വീട്ടിൽ ഞങ്ങൾ മലയാളം സംസാരിക്കുന്നത്, കുഞ്ഞുങ്ങളൊരിക്കലും മലയാളം സംസാരിക്കുന്നത് ആണ്. അത് നമുക്കൊരിക്കലും അവർക്ക് നല്ലപോലെ അറിയാം. അവര് പഠിച്ച് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾ പഠിക്കുന്ന ഒരാൾ രണ്ടുപേരും മുസ്റ്റിഫൻ എന്ന് പറയുന്ന സ്കൂളിലായിരുന്നു ആദ്യം തൊട്ട് KG തൊട്ട്. പിന്നെ മൂത്ത ആൾ 10th കഴിഞ്ഞപ്പോഴത്തേക്ക് ഡെമ്പേ കോളേജ് എന്ന് പറയും മിരാമാറിൽ, +1 അവിടെയാണ് പുള്ളിക്കാരൻ. പുള്ളിക്കാരൻ ഇപ്പോഴും 6th
മുഷ്ടിഫണ്ടി തന്നെയാണ്. കൊങ്ങണിയൊക്കെ കൊങ്ങണി നല്ല രീതിയിൽ അറിയാം അവർക്ക്, നല്ലതായിട്ട് സംസാരിക്കും. എന്റെ വൈഫ് എന്നെക്കാട്ടി കൂടുതൽ എന്റെ വൈഫ് സംസാരിക്കും. ആദ്യം ഏത് വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ എന്താണ് പറയുന്നത്, നമ്മൾ എവിടെ പോകുന്നു ഇങ്ങോട്ട് വരുന്നു എന്നുള്ള ആ രീതിയിലുള്ള ഹൂയോയ്ത എന്ന് വെച്ചാൽ എവിടെ പോകുന്നു എന്നുള്ള തുമി കൊസോഹ എന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെയുണ്ട്, സുഖമാണോ എന്നുള്ള തുമി കൊസോഹ എന്നുള്ള രീതിയിൽ വളരെ നല്ല ഇതായിട്ടുള്ള. ഇപ്പോ ഏറ്റവും കൂടുതൽ കാരണം എന്ന് വെച്ചാൽ ഗോവയില് ടൂറിസമാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. ഗോവ എന്ന് പറയുന്നത് ടൂറിസമായിട്ട് റിലേറ്റഡ് ആണ്. ഇപ്പൊ ഞാൻ താമസിക്കുന്ന സൈഡിൽ തന്നെ മിരാമാർ ബീച്ച്, അത് കഴിഞ്ഞ ഡോണാപ്പാൽ ബീച്ച്, അത് കഴിഞ്ഞ കമ്പാൽ ബീച്ച്, അവർ മൂന്ന് ബീച്ച് തന്നെ അടുത്തുണ്ട്. അതായത് പഞ്ചിമിനോട് അടുത്ത് കിടക്കുന്നതാണ് കമ്പാൽ ബീച്ച്, അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് മിരാമാർ ബീച്ച്, അത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഡോണാപ്പാൽ ബീച്ച്. അപ്പോൾ മൂന്ന് ഇതാണ് കിടക്കുന്നത്. അതായത് ഇപ്പം നമ്മളിങ്ങനെ വന്ന വഴി